Hi friends, in the Namco de Puliinji the Yarak in Okialo, Adinai Dandu Valia Urla Puli Yertanyan Velatli to Chitunda. Idananai Pirin Yertanamco Chatil or Chartodokam Puliella Pirinian Chatil or Chartodotitunda. In either order a path the Pachamogacherda, Murcha the Woody Chartodokam, Dandi Pidivalatulium. Moon the Pidicochulin Chartodotitunda. In the lot of podigal on the charthodoka. Rend a teaspoon molagopodium, carl teaspoon manual podium, or a teaspoon malipodium charthoda the tunder. In the lot of a teaspoon upogoda charthoda nana on the elakedoka. In either Namco stavido to which on the talapichedoka. In the lot of polarani sharka yana and take on the need on the vella morichali chedoka. ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഇതിലോട്ടുള്ള പൊടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാൻ ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി കഴുകി എടുത്തതാണ്. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരട്ടെ. അരിയെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ചൂടാക്കി എടുക്കാം. ഇതെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതങ്ങ് മാറ്റി വെക്കാം ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കി എടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ ഇതേപോലെ നൈസ് ആയിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത് ഒരു 4 പിടി ഇഞ്ചിയുണ്ട് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ഇഞ്ചി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതങ്ങ് മാറ്റി വെക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് പൊടിച്ചെടുക്കാം ഇതെല്ലാം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇഞ്ചി പൊടിച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരട്ടെ ഇതെല്ലാം നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായി ഒന്ന് കുറുകും ഇനി ഇതങ്ങ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലോട്ടുള്ള വറവ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിത്തടങ്ങുമ്പോൾ ഇതിലോട്ട് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു 3 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പുളിയിഞ്ചിയിലോട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഈ പുളിയിഞ്ചിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുത്തേക്കണേ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം